മുൻ അഡ്വക്കേറ്റ് ജനറൽ കെ പി ദണ്ഡപാണി അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ കൊച്ചിയിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, നിയമത്തിന്റെ തന്നെ പല ശാഖകളിൽ പ്രാവീണ്യം തെളിയിച്ച പ്രഗത്ഭനായ നിയമജ്ഞനാണ് വിടവാങ്ങുന്നത്. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? അദ്ദേഹത്തിന്റെ സംഭാവനകൾ എങ്ങനെയാണ് ഓർക്കുന്നത് ശ്രീകാന്ത്? മുൻ അഡ്വക്കേറ്റ് ജനറൽ കെ പി ദണ്ഡപാണി അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ കൊച്ചിയിലെ വസതിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു. 2011-16 കാലയളവിൽ UDF ഭരണകാലത്താണ് കെ പി ദണ്ഡപാണി സംസ്ഥാന സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറലായത്. ഭരണഘടന, കമ്പനി, ക്രിമിനൽ നിയമശാഖകളിൽ വലിയ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ദണ്ഡപാണി ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായിരുന്നു. 1968 പ്രാക്ടീസ് ആരംഭിച്ച അദ്ദേഹം 1972 ദണ്ഡപാണി അസോസിയേറ്റ്സ് എന്ന അഭിഭാഷക സ്ഥാപനത്തിന് തുടക്കമിട്ടു. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ നിയമോപദേഷ്ടാവും ദക്ഷിണ റെയിൽവേയുടെ മുൻ സീനിയർ പാനൽ കൗൺസിൽ അംഗവുമായിരുന്നു ശ്രീകാന്ത്. വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? സംഭാവനകളെ ഈ ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഓർക്കാം ശ്രീകാന്ത്? രോഗബാധിതനായി വീട്ടിൽ ചികിത്സയിൽ കഴിയുന്ന ഘട്ടത്തിലാണ് കെ പി ദണ്ഡപാണി മുൻ അഡ്വക്കേറ്റ് ജനറൽ അന്തരിച്ചത്. അദ്ദേഹത്തിന് കുറച്ച് നാളുകളായി അദ്ദേഹം രോഗബാധിതനായിരുന്നു, ചികിത്സയിലായിരുന്നു. എറണാകുളത്ത് കച്ചേരിപ്പടിയിൽ വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഏതാണ്ട് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തന കാലഘട്ടവും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിലെ കുറിച്ചും പറയുകയാണെങ്കിൽ 2011 മുതൽ 2016 വരെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു അദ്ദേഹം. സിവിൽ, ഭരണഘടന, കമ്പനി, ക്രിമിനൽ നിയമശാഖകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളാണ് കെ പി ദണ്ഡപാണി. ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായിരുന്നു. 1996 April 11 ഹൈക്കോടതി ജഡ്ജിയായെങ്കിലും ഗുജറാത്തിലേക്ക് സ്ഥലം മാറ്റമെന്ന പശ്ചാത്തലത്തിൽ ജഡ്ജി പദവി ഉപേക്ഷിച്ചു. 2006 സീനിയർ പദവി നൽകി ഹൈക്കോടതി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 1968 പ്രാക്ടീസ് ആരംഭിച്ച അദ്ദേഹം 1972 ദണ്ഡപാണി അസോസിയേറ്റ്സ് എന്ന അഭിഭാഷക സ്ഥാപനത്തിന് തുടക്കമിടുകയുണ്ടായി. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയമോപദേഷ്ടാവും ദക്ഷിണ റെയിൽവേയുടെ മുൻ സീനിയർ പാനൽ കൗൺസിൽ അംഗവുമായിരുന്നു. കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റാണ്. അഭിഭാഷകരുടെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ഈ കെ പി ദണ്ഡപാണിയാണ്. ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകയായ സുമതി ദണ്ഡപാണിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. മില്ലു ദണ്ഡപാണി, അഡ്വക്കേറ്റ് മില്ലു ദണ്ഡപാണി അദ്ദേഹത്തിന്റെ മകനാണ്. എന്തായാലും ഈ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം, നീതിന്യായ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് കെ പി ദണ്ഡപാണിയുടെ, മുൻ അഡ്വക്കേറ്റ് ജനറൽ കൂടിയായ കെ പി ദണ്ഡപാണിയുടെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലെ അഭിഭാഷകർ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ഒപ്പം ജഡ്ജിമാരടക്കമുള്ള ഇപ്പോൾ ഈ കച്ചേരിപ്പടിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്കാരമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൾ ഇവിടേക്ക് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് മറ്റൊരാവശ്യത്തിനായി പോയിരിക്കുകയാണ്. അവർ തിരിച്ചെത്തിയതിനു ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഈ സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുകയുള്ളൂ. നിലവിൽ ഈ കച്ചേരിപ്പടിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഈ നീതിന്യായ രംഗത്തെ പ്രമുഖരായ ആളുകൾ, പൗരപ്രമുഖർ ഉൾപ്പെടെയുള്ളവർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രഗത്ഭനായ ഒരു നിയമജ്ഞനാണ് വിട പറയുന്നത്. മുൻ അഡ്വക്കേറ്റ് ജനറൽ കെ പി ദണ്ഡപാണി ഓർമ്മയായിരിക്കുന്നു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ കൊച്ചിയിലെ വസതിയിൽ വെച്ചാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീടായിരിക്കും തീരുമാനമെടുക്കുക. വിവിധ മേഖലകളിലുള്ളവർ, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്.